നമ്മളേറെ ആശങ്കയോടെ സംസാരിച്ചൊരു വിഷയമുണ്ട്. കോഴിക്കോട് ഒരു കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സംഭവിച്ച കാര്യം. ആ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മേഘ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. എന്താണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മേഘ, ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. നേരത്തെയും ഒരു കുഞ്ഞിന് അത് ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു കുട്ടിക്ക് കൂടി ആ രോഗബാധ സംഭവിച്ചിരിക്കുന്നു. ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശുപത്രി അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? മനു, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 12 വയസ്സുകാരൻ്റെ നില നിലവിൽ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ത്യയിൽ കിട്ടാവുന്ന മരുന്നുകളൊക്കെ തന്നെയും ഈ കുട്ടിക്ക് ചികിത്സയുടെ ഭാഗമായി നിലവിൽ നൽകി വരുന്നുണ്ട്. പക്ഷേ അതായത് ഈ രോഗം എന്നത് ഈ മൂക്കിലൂടെ അമീബിയ കൃത്യമായി തന്നെ തലച്ചോറിലേക്ക് എത്തുന്നു. അതിനുശേഷം തലച്ചോർ കാർന്നു തിന്നുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ ഒരു രോഗത്തിലേക്ക് എത്തുന്ന ഒരു തുടക്കം. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ ഏതൊക്കെ തരത്തിൽ ചികിത്സ നൽകാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി തന്നെ ചികിത്സ നൽകുന്നു. ഈ രോഗത്തിന് മാത്രമായി മരുന്നുകൾ ഇല്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ കിട്ടാവുന്ന മരുന്നുകളൊക്കെ തന്നെയും കുട്ടിക്ക് നിലവിൽ നൽകി വരുന്നുണ്ട് എന്നതാണ് ഈ സ്വകാര്യ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ നിലവിൽ നിരീക്ഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടിരുന്നു. അവരോട് സംസാരിച്ച് ആശങ്കകളൊക്കെ തന്നെയും കേട്ട് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തും എന്നും പറഞ്ഞിരുന്നു. ഏതായാലും കുട്ടിയുടെ നില നിലവിൽ അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. വെന്റിലേറ്ററിലാണ് കുട്ടി കഴിയുന്നത്. മറ്റാളുകൾ ൊന്നും തന്നെയും ഈ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നു. ഈ ഫറൂഖിലെ അച്ചൻകുളം എന്നിടത്ത് നിന്നാണ് രോഗം പടർന്നത്, ഈ കുട്ടിയിലേക്ക് എത്തിയത്, രോഗാണു എത്തിയത് എന്നതാണ് കരുതുന്നത്. അതിനു പിന്നാലെ തന്നെ ഈ കുളം പൂർണ്ണമായും ആളുകൾക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ട് അടച്ചു പൂട്ടിയിരുന്നു. അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ നടപടികളും കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. മറ്റാർക്കും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ രോഗം ആളുകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരില്ല. ഈ വെള്ളത്തിലെ രോഗാണുവിൽ കൂടി മാത്രമേ രോഗം പടരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കുളത്തിൽ കുളിച്ച ആളുകളോട് കൃത്യമായി നിരീക്ഷണത്തിൽ പോവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ കോഴിക്കോട് ഒരു മലപ്പുറം സ്വദേശിയായ ഒരു കുഞ്ഞ് കഴിഞ്ഞ മാസം മരണപ്പെട്ടിരുന്നു ഇതേ രോഗം സ്ഥിരീകരിച്ചുകൊണ്ട്. അതിനു പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും കൂടി ഈ രോഗം സ്ഥിരീകരിച്ച് മരണപ്പെട്ടത്. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ രോഗാണുക്കൾ ഈ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം എന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്, അത്തരത്തിൽ നീന്തി കുളിക്കുന്നതൊക്കെ തന്നെയും ഒഴിവാക്കുക. മൂക്കിലൂടെ ഈ രോഗാണു പ്രവേശിച്ചാൽ മാത്രമേ രോഗം പടരുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രോഗം എത്തുന്ന അവസ്ഥയിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഏതായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല, രോഗം സ്ഥിരീകരിച്ച പ്രദേശം ഉള്ളത്. മനു.